അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ വൽഹംദുലില്ല വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൽ മിസ്ബാഹ് നമ്പർ 810. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം ഏതാണ്ട് നമ്മുടെ തൊട്ട് അടുത്ത് എത്തിക്കഴിഞ്ഞു. ഒരുപാട് വിശേഷപ്പെട്ട ഇബാദത്തുകൾ കൊണ്ട് സമ്പന്നമാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ ഭാഗം തന്നെ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം, ബലിപെരുന്നാൾ, അറഫാ നോമ്പ്, ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ഇര പകലുകൾ, അതോടൊപ്പം പെരുന്നാൾ മുതൽ അയ്യാമുത്ത തശ്രീഖിൻ്റെ അവസാന ദിനം വരെ നീണ്ടു നിൽക്കുന്ന ദുൽഹിയ്യത്ത് കർമ്മം, അൽഹംദുലില്ലാ വളരെ സജീവമാണ് ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യ ഭാഗം തന്നെ. അതുകൊണ്ട് നമ്മുടെ നാടുകളിലും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലുമെല്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി നിർവഹിക്കുന്ന പരിശുദ്ധമായ കർമ്മമാണ് ദുൽഹിയ്യത്ത്. അതുമായി ബന്ധപ്പെട്ട് ഏതാനും വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ സന്ദർഭത്തിൽ വളരെ ഉപകാരപ്രദമാണ്. അത് സംബന്ധമായി ഏതാനും ക്ലാസുകൾ ഉദ്ദേശിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ബലിപെരുന്നാളിൻ്റെ ദിവസവും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങൾ, ദുൽഹിജ്ജ മാസം 11, 12, 13 ഈ ദിവസങ്ങൾക്കാണ് അയ്യാമു തശ്രീഖ് എന്ന് പറയുന്നത്. ആ ദിവസങ്ങളിലും അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കാൻ വേണ്ടി ആട്, മാട്, ഒട്ടകം, അന്നാം എന്നാണ് ഫിഖ്ഹിൻ്റെ ഭാഷ, അതിൽ ആട് ഉൾപ്പെടുന്നുണ്ട്, മാട് വർഗം അതുൾപ്പെടുന്നു, ഒട്ടകം ഉൾപ്പെടുന്നു. ഇവയിൽ നിന്ന് അറുക്കപ്പെടുന്ന മൃഗത്തിനാണ് ഉലഹിയ്യത്ത് എന്ന് പറയുന്നത്. ഉലഹിയ്യത്ത് എന്ന് പറയുന്നത് മൃഗബലി നടത്തുന്ന മൃഗത്തിന് വിളിക്കുന്ന പേരാണ്. ഹിയ മായുദ്ബഹു മിനൻ നഅമി തഖറുബൻ ഇലല്ലാഹി തആല മിൻ യൗമിൽ ഈദ് ഇല ആഖിരി അയ്യാമി തശ്രീഖ്. തുഹ്ഫ 9 വാള്യത്തിൽ ഉലഹിയ്യത്തിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രീതിക്കായി ബലിയെറുക്കപ്പെടുന്ന ബലിമൃഗത്തിൻ്റെ പേരാണ് ഉലഹിയ്യത്ത്. ഇതാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം. ഇതിൻ്റെ തെളിവ് പരിശുദ്ധ ഖുർആനാണ്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ ഏറ്റവും സമുന്നതമായ 1 തെളിവായ വിശുദ്ധ ഖുർആൻ തന്നെയാണ് ഉലഹിയ്യത്തിൻ്റെ തെളിവ്. സൂറത്തുൽ കൗസറിൻ്റെ വചനം, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നബിയെ തങ്ങളുടെ നാഥന് വേണ്ടി നിസ്കരിക്കുകയും മൃഗബലി നടത്തുകയും ചെയ്യുക. ഈ പരിശുദ്ധമായ വചനം പെരുന്നാൾ നിസ്കാരത്തെയും ഉദഹിയത്ത് കർമ്മത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. മഹാനായ ഇമാം തിർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഉദഹിയത്ത് എന്നോട് കൽപ്പിക്കപ്പെട്ടു, അത് നിങ്ങൾക്ക് സുന്നത്താകുന്നു. വെളുത്തതും കൊമ്പുള്ളതുമായ 2 ആടുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബലിയെറുത്തതായി ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റളിയല്ലാഹു അൻഹുമ 2 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉലഹിയ്യത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് നിവേദനം ചെയ്യുന്നു. നബി തങ്ങൾ പറഞ്ഞു, അറവ് നടത്തുന്നതിനേക്കാൾ അള്ളാഹുവിന് പ്രിയമുള്ള ഒരു കർമ്മവും ബലി വരുന്നാൾ ദിനത്തിൽ മനുഷ്യന് ചെയ്യാൻ കഴിയില്ല. കൊമ്പ്, കുളമ്പ്, രോമം എന്നിവയോടുകൂടി അന്ത്യദിനത്തിൽ അറവ് മൃഗം വരുന്നതാണ്. അതിൻ്റെ രക്തം ഭൂമിയിൽ വീഴുന്നതിനു മുമ്പായി അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കും. ആയതിനാൽ ഉലഹിയ്യത്ത് നിങ്ങളെ സംതൃപ്തിയോടുകൂടി നിർവഹിക്കുക. ഉലഹിയ്യത്ത് മൃഗം അന്ത്യനാളിൽ വരുമെന്നും സിറാത്ത് പാലം കടക്കുമ്പോൾ അത് അവൻ്റെ വാഹനമായിരിക്കുമെന്നും വളരെ വ്യക്തമായി തന്നെ ഹദീസുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും
ത്യാഗപൂരിതമായ സ്മരണ നിലനിർത്തുന്ന കർമ്മമാണ് ഉദഹിയത്ത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വാർദ്ധക്യ ദശയിൽ അള്ളാഹു കനിഞ്ഞേകിയ പ്രിയപ്പെട്ട പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് അറുക്കാൻ സ്വപ്നത്തിലൂടെ അള്ളാഹു നിർദ്ദേശിക്കുകയും അക്ഷരം പ്രതി ആ പിതാവും മകനും അത് സ്വീകരിക്കുകയും ചെയ്തു. പരീക്ഷണത്തിൽ അവർ വിജയിച്ചപ്പോൾ അള്ളാഹു അവർക്ക് ബലിയറുക്കാൻ ഒരാടിര നൽകുകയും അതിനെ അവർ അറുക്കുകയും ചെയ്തു. അതിനെയാണ് ഉദഹിയ്യത്തിലൂടെ നാം സ്മരിക്കുന്നത്. ഏത് മകനെയാണ് ബലിയർപ്പിക്കാൻ കൽപ്പിച്ചത്? ഇസ്മായിൽ നബിയെയാണോ അതല്ല ഇസഹാക്ക് നബിയെയാണോ? ഇതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ തന്നെയാണ്. ഇതാണ് പ്രബലമായ അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽപ്പെട്ടവരാണ്. മുത്തുനബിയുടെ പരമ്പര ചെന്നുമുട്ടുന്നത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിലേക്കാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഇബ്നു ദബീഹയ്യൻ എന്ന് പറയുന്നുണ്ട്. ഈ വാചകം, രണ്ട് ദബീഹിൻ്റെ പുത്രൻ എന്ന് പറയുന്ന ഈ വാചകം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിലേക്ക് ചെന്ന് നീളുന്നത് കൊണ്ട് ബലിയർപ്പിക്കാൻ അള്ളാഹു കൽപ്പിക്കപ്പെട്ടത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ തന്നെയാണ് എന്ന് ആ അഭിപ്രായത്തെ ബലപ്പെടുത്തുന്നുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള ഈ പരാമർശം. പെരുന്നാൾ ദിവസങ്ങളിൽ പാവപ്പെട്ടവരെ സഹായിക്കുക, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രവർത്തനങ്ങൾ സ്മരിക്കുക, ഇതാണ് ഉദഹിയ്യത്ത് കർമ്മത്തിൻ്റെ ലക്ഷ്യം. ബലിപെരുന്നാൾ ദിനത്തിൽ തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഭക്ഷണം, അതുപോലെ ആ ദിവസത്തിലെ സുപ്രധാനമായ കർമ്മങ്ങൾ, അവർക്ക് ധരിക്കുവാനുള്ള വസ്ത്രം, താമസിക്കുവാനുള്ള പാർപ്പിടം തുടങ്ങിയ ഏറ്റവും സുപ്രധാനമായ ആവശ്യങ്ങൾ കഴിച്ച് ഉദഹിയ്യത്ത് നിർവഹിക്കുവാനുള്ള സമ്പത്ത് ബാക്കി വരുന്ന പ്രായപൂർത്തിയും ബുദ്ധിയും വിവേകവുമുള്ള സ്വതന്ത്രനായ എല്ലാ മുസ്ലിമിനും ഉദഹിയ്യത്ത് അറുക്കൽ ശക്തമായ സുന്നത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അപരിശുദ്ധമായ കർമ്മം നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാ തുടർ ക്ലാസ്സിൽ ബാക്കിയുള്ള വിഷയങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.